എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എല്ലാരും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ജി കെ പഠിച്ചോ? ജി കെയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചറിന്റെ പേരൊക്കെ പഠിച്ചോ? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോ അറിയാമോ? ഓക്കെ, സോ ഇന്ന് നമ്മുടെ ടോപ്പിക് ആണ് സ്പേസ് ഇൻ ദ ഹൗസ്. നമ്മളൊരു വീട് എടുക്കുവാണെങ്കിൽ ആ വീട്ടില് പല പല സ്പേസസ് ഉണ്ട് അല്ലെ? എന്തിനാ? ഈ ഓരോ സ്പേസിനും ഓരോരോ ആവശ്യങ്ങളുണ്ട്, പർപ്പസ് ഉണ്ട്. ഓക്കെ, ദേർ ആർ ഡിഫറെന്റ് റൂംസ് ഇൻ എ ഹൗസ്. ഒരു റൂം വീട് എടുക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ട്? പല പല റൂംസ് ഉണ്ട്. എ ഹൗസ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. പല പർപ്പസസിന് വേണ്ടി നമുക്ക് വീട്ടില് പല പല മുറികളുണ്ട് അല്ലെ? അതിൽ ഒന്നാമത്തേതാണ് ഏത്? ലിവിംഗ് റൂം. ലിവിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്മൾ ടി വി ഒക്കെ കാണാനിരിക്കുന്ന റൂം ആണ് എന്ത്? ലിവിംഗ് റൂം എന്ന് പറയുന്നത് നമ്മൾ സോഫയൊക്കെ ഇട്ട് നമ്മൾ എല്ലാരും സംസാരിച്ചിരിക്കുന്ന ഏരിയ, നമ്മൾ എന്ത് പറയുന്നത്? ലിവിംഗ് റൂം. എന്ത് പറയും? ലിവിംഗ് റൂം. നിങ്ങൾ ലെജർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് എവിടെയായിരിക്കും? ലിവിംഗ് റൂമിലായിരിക്കും. ടി വി ആണ്, പേരൻസിന്റെ കൂടെ കാര്യം പറഞ്ഞിരിക്കുക, നിങ്ങൾ സോഫയൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഗസ്റ്റ് ഒക്കെ വരുമ്പോ എവിടെയായിരിക്കും ഇരിക്കുന്നത്? ലിവിംഗ് റൂമിലായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലിവിംഗ് റൂം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. അടുത്തതാണ് ഡൈനിങ് റൂം. ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് കഴിക്കുക. ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനിങ് റൂം എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കുന്ന സ്പേസിനെ നമ്മൾ എന്ത് പറയും? ഡൈനിങ് റൂം എന്ന് പറയും. അടുത്തതോ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യും? ഉറങ്ങും. ബെഡ്റൂമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നത്. ഉറങ്ങുന്ന റൂം ഏതാണ്? ബെഡ് റൂം. അവിടെ എന്തുണ്ട്? ബെഡ് ഉണ്ട് അല്ലേ. അടുത്തതോ കിച്ചൺ. കിച്ചണിൽ എന്താ ചെയ്യുന്നത്? ആ ആഹാരം പാകം ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത്? നിങ്ങളൊക്കെ കിച്ചണില് പോവാറുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടോ? ഒറ്റയ്ക്കൊന്നും നിങ്ങൾ കിച്ചണിൽ പോയി ഒന്നും ചെയ്യരുത്. ആ അവിടെ കത്തിയൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. അഡൽസ് കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഒറ്റയ്ക്ക് പോയി ഗ്യാസ് ഓൺ ചെയ്യുക ഒന്നും ചെയ്യരുത്. വി ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ എന്ററിങ് ദ കിച്ചൺ അലോൺ. അഡൽസ് ആരെങ്കിലും നിങ്ങളുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒറ്റയ്ക്ക് നിങ്ങൾ ഒരിക്കലും കിച്ചണിൽ പോയി ഒന്നും എടുക്കരുത് കേട്ടോ. അടുത്തതാണ് ബാത്റൂം. ബാത്റൂം എന്തിനാ? ആ ടു ബാത്ത്. നമ്മള് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ബാത്റൂം യൂസ് ചെയ്യുന്നത്. എല്ലാരും ദിവസവും കുളിക്കോ? നമ്മള് ഡെയിലി രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണം? ആ പല്ലൊക്കെ തേച്ചിട്ട് കുളിക്കണം അല്ലെ. നമ്മള് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കണം. സോ നമ്മള് രാവിലെ എണീറ്റ് കുളിക്കണം. പിന്നെ അടുത്തതോ സ്റ്റഡി റൂം. സ്റ്റഡി റൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ നമുക്ക് പഠിക്കാനും ഓക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? സ്റ്റഡി റൂം ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റഡി റൂം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു വീട്ടിൽ ഏതൊക്കെ സ്പേസ് ഉണ്ട്, എന്തൊക്കെയുണ്ട് വായിച്ച് നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ. ലിവിംഗ് റൂം പറഞ്ഞേ, ലിവിംഗ് റൂം, ദെൻ ഡൈനിങ് റൂം. Dining room where you eat your food. Dining room. Then bedroom. Bedroom. Para bedroom. Then kitchen. Kitchen where you cook food. Alle kitchen. Paranye kitchen. Then bathroom. Para bathroom. And then study room. പിന്നെ ഏതാ ഉള്ളത്? സ്റ്റഡി റൂം ആണല്ലേ ഉള്ളത്. അപ്പൊ ഏതൊക്കെയാ ഉള്ളത്? ലിവിംഗ് റൂം, എന്റെ കൂടെ പറഞ്ഞേ ലിവിംഗ് റൂം, ഡൈനിങ് റൂം പറഞ്ഞേ ഡൈനിങ് റൂം, ബെഡ്റൂം പറഞ്ഞേ പറഞ്ഞേ ബെഡ്റൂം, ദെൻ കിച്ചൺ കിച്ചൺ, ബാത്റൂം ബാത്റൂം, ആൻഡ് സ്റ്റഡി റൂം. പിന്നെ ഏതാ ഉള്ളത്? സ്റ്റഡി റൂം ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഈ റൂംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ റൂം വീട്ടിലെ ഏതാണ് ഡൈനിങ് റൂം, ഏതാണ് ബെഡ്റൂം എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പേരൻസിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ് മൈ ഡിയർ കിഡ്സ്, താങ്ക് യു സോ മച്ച്.